ഹലോ എവ്രിവൺ, റെയിൻബോ വാരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മിൻതൂർണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടാണ് പോകുന്നത്. അവിടെ ഒരു ആർക്കിയോളജിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പുരാതനമായിട്ടുള്ള, എനിക്ക് തോന്നുന്ന ഒരു 2000 years ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു തിയേറ്റർ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ്. അത് നിങ്ങളെ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവസാനം കയറാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല, ഏതായാലും പോയി നോക്കുക തന്നെ. ഇപ്പം നമ്മളുള്ളത് ഫോർമിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് കണ്ടോ, ബീച്ചിനോട് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് കാലാവസ്ഥ അത്ര പോരാ, മൂടലാണുള്ളത്. ഇതാ സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ കണ്ട ഇത് ഫിയറ്റിൻ്റെ ചെറിയ കാർ, ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, ഫിയറ്റിൻ്റെ ചെറിയ കാർ, മിനി വേർഷൻ. ഏതായാലും മെല്ലെ മുന്നോട്ട് പോകട്ടെ കേട്ടോ. നല്ല കിടുക്കം തണുപ്പാണ് ഗൈസ്, കൈയൊക്കെ മരച്ചു. അടിപൊളി. ഞാൻ ഓർത്ത് ചെറിയ വെയിലെങ്കിലും വരുമെന്ന്, ഇതുവരെയും വെയിൽ വന്നില്ല. സമയം സംഭവം 9 മണിയൊക്കെ ആയതേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുകൊണ്ട് ഫ്രണ്ട്സ്, നമ്മൾ കുറേ മുമ്പിലെത്തി. ഇതുണ്ടോ, ഒരു സൈഡിൽ ഫുൾ മല, ആ മലയുടെ മേലെ ഒരു ടൗണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും അടുത്ത പ്രാവശ്യം ഒരു ദിവസം പോകണം ആ ടൗണിലോട്ട്. അടിപൊളിയാട്ടോ. ദേ ഇവിടുന്ന് മെക്ഡോണൽഡ്സിൻ്റെ ഒക്കെ ആരോ കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മെക്ഡോണൽഡ്സ് ഒക്കെ ഉണ്ടെന്നാണ് കാണിച്ചേക്കുന്നത്. ഇനിയും നമുക്ക് കുറേ പോകാനുണ്ട്. ഏതായാലും മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേ ചെറിയൊരു ഫാം പോലത്തെ സംഭവം കണ്ടോ. കണ്ടോ, ചെറിയ ചെറിയ ആട്, താറാവ്, കോഴി എല്ലാം ഉണ്ട് കേട്ടോ. ഓപ്പൺ സ്പേസാണ്. പിന്നെ അവിടെ ചെറിയ ഷെഡുകളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതിനെല്ലാം കൂട്ടി കയറ്റുമായിരിക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ തുറന്നു വിടും. ഇതുണ്ട്, വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി, എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ. ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്. അടിപൊളി. ഇത് ചെറിയൊരു ടൗണാണ്. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് എനിക്കൊന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കേണ്ടതുണ്ട്. നോക്കട്ടെ കേട്ടോ. നമ്മളുണ്ടല്ലോ ഫ്രണ്ട്സ്, മിൻതൂറിനെ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും വലിയ ടൗണാണ് സ്കൗറി എന്ന് പറയുന്ന ഒരു ടൗൺ. ആ ഒരു ടൗണാണ് ഇത്. ഇത് കുറേ നീണ്ടു കിടക്കും. ആക്ച്വലി 1 കിലോമീറ്ററോളം ഏകദേശം ഇത് നീണ്ടു കിടക്കുന്നുണ്ട്. അടിപൊളി ഒരു ടൗണാണ് കേട്ടോ. എല്ലാം കിട്ടും ഇവിടെ, ഷോപ്പുകളും കഫേകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ചെറിയതായിട്ടൊക്കെ വെയിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഈ ലെഫ്റ്റ് സൈഡിലൊരു മതിൽ കാണുന്നതുണ്ടോ വലിയ, ഇതും പുരാതനമായിട്ടുള്ളൊരു മതിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കിയോളജി, അതായത് ഒരു വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എത്രയോ 2000 വർഷം പഴക്കം ഉള്ള വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പണിത ഒരു വാളായത്. എന്തിനാണ് പണിതതെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഒന്നെങ്കിൽ ഇത് വെള്ളം പാസ് ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും ആയിട്ട് പണിതതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വില്ലേജിന് ബൗണ്ടറി ആയിട്ടോ അങ്ങനെ വല്ലതൊക്കെ ആയിട്ട് പണിതതായിരിക്കും. പക്ഷേ ഇപ്പോഴും ഈ വാൾ ഇങ്ങനെ തന്നെ ഉണ്ട്. വേണ്ടാ, ആ ഇതെനിക്ക് തോന്നുന്നു വെള്ളം പാസ് ചെയ്യാൻ തന്നെയാണ്. കാരണം ഇപ്പം മോഡേണായിട്ടും ഇവരിങ്ങനെ പണിയാറുണ്ട്. കണ്ട അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ വെള്ളം പോകാനുള്ള ഗ്യാപ്പ് വിടും. ദേ ഇത് ഉണ്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ തന്നെയാണ് ആർക്കിയോളജിയുടെ. ഞാൻ നോക്കട്ടെ ഏത് ഭാഗത്തായിട്ട് വരുമെന്ന്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഫുൾ കൃഷിയാണ് കേട്ടോ. ഇത് എന്നെ കൃഷിയാവുക, അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. കണ്ടോ എന്നാവാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഈ ചെടി നട്ടിരിക്കുന്നതുണ്ട്. ഈ ഈ ഒരു സംഭവം തന്നെയാണത് ആർക്കിയോളജിയുടെ. ഓപ്പൺ ആണോ എന്ന് നോക്കട്ടെ. അയ്യോ, ഇവിടുന്ന് ഇത് ഓപ്പണല്ല. കണ്ടോ, അപ്പുറത്തൂടെ ഒരു വഴിയുണ്ടെന്നാണ് കാണിച്ചേക്കുന്നത്. ഏതായാലും പോയി നോക്കാം അതിൽ ഓപ്പൺ ആണോ എന്ന്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടുത്തെ ഇങ്ങനെ മതിൽ മൊത്തം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വള്ളിച്ചെടികളോ ചെടികളോ ഒക്കെ നട്ട് നാച്ചുറലായിട്ടും കൂടെ അവർ അതിൻ്റെ ഒരു വാള് പണിത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതാ ഇവിടെയാണ് എൻട്രൻസ്. സൈക്കിൾ ഇവിടെ വെച്ചു. ഇതാ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. എത്ര രൂപ ടിക്കറ്റ് എന്ന് അറിയത്തില്ല. എഴുതി റിവ്യൂവിൽ കണ്ടത് 5 രൂപയെന്നും കണ്ട. ഏതായാലും നോക്കാം, കയറി നോക്കട്ടെ കേട്ടോ. വേണ്ട, 5 യൂറോ കേട്ടോ ഒരു ടിക്കറ്റ് തന്നു. അതേപോലെ ഇവിടെ ഒരു ഗ്രീൻ പാസ് വേണം, അത് ചോദിച്ചു, അതും എടുത്തിട്ടുണ്ട്. ഗ്രാറ്റ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറാൻ പോവാണ്.
ഇത് കണ്ടോ, ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വാർണിംഗ് ഒക്കെ ആയിട്ട്. അതായത് ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കണം, ഒന്നും നശിപ്പിക്കരുത്, തീയിടരുത്, വേസ്റ്റ് ഒന്നും കളയരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, മിൻതൂർണ ബിക്കേം എ റോമൻ കോളനി ഇൻ 296 BC. ദ സിറ്റി വാസ് ലൊക്കേറ്റഡ് ഓൺ ദ റൈറ്റ് ബാങ്ക് ഓഫ് ദ റിവർ ലിറിസ്. ഏൻഷ്യൻ നെയിം ഓഫ് ഗാരിജിയാനോ റിവർ എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ടുണ്ടായിരുന്ന ഒരു വില്ലേജാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊന്ന് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. കണ്ടോ, അതായതുണ്ടല്ലോ ഫ്രണ്ട്സ്, ഈ ഒരു വില്ലേജ് ഓസൻസ് എന്ന് പറയുന്ന ഒരു തരം ആൾക്കാരുടെ വില്ലേജായിരുന്നു. അതായത് റോമനുമായിട്ട് അവർ യുദ്ധം ചെയ്ത് അങ്ങനെയുള്ള ഒരു ടീംസാണ്. അപ്പം ഇവിടെ തന്നെ ഇറ്റലിയിൽ തന്നെ പലതരം ആൾക്കാരുണ്ടായിരുന്നു, റോമൻസ് ഉണ്ടായിരുന്നു, ഓസൻസ്, അങ്ങനെ പലതരം ഡിവൈഡ് ചെയ്ത് ആൾക്കാരുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ഓസൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഈ റോമൻസുമായിട്ട് യുദ്ധത്തിൽ എപ്പോഴും ഏർപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഉണ്ടോ, ഒരു സ്റ്റാച്ചു ആണ്, ഏകദേശം നശിച്ചു, അതിൻ്റെ കൈയൊക്കെ നശിച്ചു, എന്നിട്ട് അവരിപ്പോൾ പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുകയുണ്ടോ. അതേപോലെ ഇതന്നെ ഇതാവാം, വലിയ മൺകുടം പോലെ ഒരു സംഭവം കേട്ടോ, അടിപൊളിയുണ്ട് കാണാൻ, വലുതാ കേട്ടോ. ഓ, എനിക്ക് തോന്നുന്നു പണ്ട് വൈനൊക്കെ ഉണ്ടാക്കി ശേഖരിച്ച് വെച്ചുകൊണ്ടിരുന്ന സാധനമായിരിക്കും. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതായത് 200-300 BC കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ഇത് മൊത്തം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തോ ഒരു പഴയതാണല്ലേ. അതുകൊണ്ട് അതിലെയാണ് ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. നമുക്ക് മെല്ലെ അകത്തോട്ട് കയറാം. ഇതിങ്ങനെ എന്താ പറയുക, റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഓരോ മുറികൾ പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നതായിരുന്നു തോന്നുന്നു കേട്ടോ. അടിപൊളി. അപ്പോൾ ഇതാ കേട്ടോ എൻട്രൻസ്. അധികം ആൾക്കാരൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, ഇവിടെ പഴയ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ, അതായത് ഈ വില്ലേജിൽ നിന്ന് കിട്ടിയ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, മരം, അതേപോലെ ടേബിൾ പോലത്തെ സാധനം എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫൈൻസ് ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ സിറ്റി ആൻഡ് സറൗണ്ടിങ്സ് ആർ ഏരിയ ആർ ഡിസ്പ്ലേഡ് ഇൻ ദ മ്യൂസിയം സിൻസ് 1984. അതായത് പണ്ടത്തെ കാലത്തുള്ള ഈ ഒരു സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു മ്യൂസിയത്തിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരുപാട് പഴയ സംഭവങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. സ്റ്റാച്യു ഓഫ് അഗസ്റ്റസ്, അങ്ങനെ പണ്ടത്തെ കുറേ രാജാക്കന്മാരുടെയും, അതുപോലെ തന്നെ ഇത് മാർബിൾ കൊണ്ടുണ്ടാക്കിയ പല സ്കൾപ്ചേഴ്സും ഉണ്ടെന്നാണ് വെച്ചിരിക്കുന്നത്. ഓ, ഇവിടെയൊക്കെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇറ്റാലിയനില്ല. മെയിൻ കാര്യങ്ങളിലൊക്കെ ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇറ്റാലിയനിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓ, ഇത് കണ്ടോ, കല്ല, ഊഹ്, എത്ര പഴയ പഴയ സാധനങ്ങളാണ് നമുക്ക്. എല്ലാം യുദ്ധങ്ങളിൽ നശിച്ചു പോയി കേട്ടോ, പിന്നീട് വന്നു കഴിഞ്ഞ് യുദ്ധങ്ങളിലെല്ലാം നശി. ഓ, ഇത് മാർബിളാണ് കേട്ടോ. പിന്നീട് ഇതൊക്കെ ഈ വില്ലേജ് കഴിഞ്ഞ് റോമൻസുമായിട്ടൊക്കെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം നശിച്ചു പോയി. സ്റ്റാച്യു ഓഫ് അഫ്രോദിതത്ത് പോന്തിയ എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷിലില്ല. ഓ, ഇതൊക്കെ എത്ര വർഷം പഴയതായിരിക്കും അല്ലേ. പലതിനും തലയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു തലയെടുക്കലായിരുന്നു തോന്നുന്നു ഇവരുടെ മെയിൻ പരിപാടി. പക്ഷേ അന്നത്തെ കലാകാരന്മാരുടെ ഓരോ ആർട്ട് കണ്ടോ, അടിപൊളിയല്ലേ. ഇവിടെയും ഈ ഇരിക്കുന്ന സ്കൾപ്ചറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷിലില്ല കേട്ടോ. പൊളി. ഓ, ഇതിൻ്റെ തല പോയിട്ട് അവർ ചേർത്തേക്കുന്നത് കണ്ടോ,
എന്തിനിപ്പോ ഇതിന്റെ തയറ് തന്നെയാണോ എന്നറിയത്തില്ലല്ലോ. രണ്ടും വേറെ വേറെ കളറുണ്ട്. ഇത് കണ്ട ഒരു മനുഷ്യൻ കുടത്തിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതിന്റെ സ്കൾപ്ചർ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ കൈയുടെ കുറച്ച് ഭാഗങ്ങളും തലയൊന്നും ഇല്ല. കണ്ടോ, ഇതൊക്കെ പിന്നീട് 1900 അത്രയും വർഷങ്ങളിൽ റീസ്റ്റോർ ചെയ്ത് കാലഘട്ടങ്ങളിൽ റീസ്റ്റോർ ചെയ്തെടുത്തതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അടിപൊളി. ഇത് കണ്ടോ, മാർബിളിൻ്റെ പില്ലറാണ് കേട്ടോ. അപ്പോൾ പില്ലറിൻ്റെ ഭാഗങ്ങൾ അതേപോലെ ഇത് കണ്ടോ, എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. എത്ര വർഷം മുമ്പ് എത്ര അടിപൊളി ലെജൻസായ കലാകാരന്മാർ തൊട്ടതും പണിതതുമായ സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ തൊടാനും ഒരു ഭാഗ്യം വേണം ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഓ, ഇതൊക്കെ കണ്ടോ, ചട്ടികൾ, മൺചട്ടികൾ, കുടങ്ങൾ. വാവ്, 2000 വർഷം BCകളിൽ, അതായത് ബിഫോർ ക്രൈസ്റ്റ്, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങളായതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ സിറ്റി. ചിലപ്പം ഈ കിട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ പിന്നീടും ഉണ്ടാകും കേട്ടോ. അതുപോലെ ഇത് കണ്ടോ, മെറ്റലുകൾ. ഓ, ഇതെനിക്ക് തോന്നുന്ന സൂചി പോലെ എന്തെങ്കിലുമൊക്കെ കൂർക്കാനോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടോ, നൈസ്. ഈ മരങ്ങൾ എന്നാന്ന് മനസ്സിലാകുന്നില്ല. അതും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളായിരുന്നു കാണും. ഇത് കണ്ടോ, കത്തിയ രീതിയിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. അതായത് അപ്പം കത്തി നശിച്ച പോലെ ഒരു ഇതായിട്ടായിരിക്കുന്നത്. ഇതൊക്കെ ഇറ്റാലിയനിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. ഇറ്റാലിയനിൽ മാത്രമല്ല, വേറെ ഏതൊക്കെയോ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് എഴുതിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം നശിച്ച രീതിയിൽ കേട്ടോ, ഒന്നും പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റാച്യു ഇല്ല. പിന്നല്ല, ഇത്രയും വർഷമായ സംഭവങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ ഇതെങ്കിലും കിട്ടിയത് തന്നെ ഭാഗ്യം. ഇതൊക്കെ എന്നാവാ, ഒരു ഡിസൈനാണ് കേട്ടോ, മാർബിൾ കൊണ്ടും. എനിക്ക് തോന്നുന്നു തറയുടെ ഡിസൈനായിരുന്നു എന്ന് തോന്നുന്നു. അതെല്ലാം ഇങ്ങനെ കാണിച്ചേക്കുന്നത് കണ്ടോ. ഇത് മരം കൊണ്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു പിന്നീട് ഉണ്ടാക്കിയതും കണ്ടോ കേട്ടോ, മരം കൊണ്ട്. അതിൻ്റെ ഒരു സാമ്പിൾ പോലെ പണിത് വച്ചിരിക്കുന്നതാണ് എൻ്റെ. ഈ ഒരു ഭാഗം മൊത്തം ഉണ്ടല്ലോ, കല്ലേൽ എന്തൊക്കെയോ എഴുത്തെഴുതിയിരിക്കുന്നതാണ് കേട്ടോ. മീൻസ് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്കത് അറിയത്തില്ല എങ്ങനെയാണ് വായിക്കുന്നതെന്നൊന്നും. എന്തെല്ലാം സംഭവങ്ങളല്ലേ, അന്നത്തെ കാലത്ത് വരെ എങ്ങനെ മനുഷ്യന്മാർ എന്തെല്ലാം കഴിവുകളുണ്ടായിരുന്നു നോക്കിക്കെ. അത് ഹാൻഡ് റൈറ്റിംഗ് നോക്കി, കല്ലേ കുത്തിയ ഹാൻഡ് റൈറ്റിംഗ് വരെ പൊളി ഹാൻഡ് റൈറ്റിംഗ് ആട്ടോ. ഇതൊക്കെ എന്നാ, എന്തോ കല്ലാട്ടോ, ചെറിയ ചെറിയ, അത് എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിച്ചിരുന്ന കല്ലായിരിക്കും. അതുകൊണ്ട് ഈ കല്ലിൽ L160 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കല്ലിൻ്റെ അകത്ത് എന്തോ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ സംഭവങ്ങളായിരിക്കും, ഇത് പറയാൻ പറ്റൂല. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏതായാലും വെയിൽ വന്നു കേട്ടോ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവുകയാണ്. അവിടെയാണ് തിയേറ്റർ, അതായത് നമ്മൾ കൊളോസിയൊക്കെ കണ്ടില്ല റോമിൽ, അതേപോലെ തിയേറ്ററായിട്ടുണ്ടായിരുന്ന സംഭവമാണ്. അതും കാണിക്കാം. നൈസ് വെയിൽ, ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. അതുകൊണ്ട് അവിടെയൊക്കെ പില്ലർ പോലെ, അത് നമുക്ക് പിന്നെ കാണിക്കാം. ഏതായാലും ഇങ്ങോട്ടൊന്ന് കയറി നോക്കട്ടെ. ഓ, ഇനിയും വേറെ ആർക്കിയോളജി അകത്ത് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല കണ്ടോ. ചെറിയ ചെറിയ പാർട്സും നിങ്ങൾക്ക് കാണുമോന്നറിയത്തില്ല. നൈസ്. ഇവിടെ നിന്ന് ഓ, ഇതായിരുന്നു അപ്പോൾ തിയേറ്ററിൻ്റെ ഭാഗം കണ്ടോ.
അതായത് ആളുകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഇവിടെ ഇങ്ങനെ പ്രോഗ്രാമുകൾ, മീൻസ് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് നടക്കും, അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. ഉണ്ടോ? അതായത് കൊളോസയും ഏകദേശം ഇതേ ഒരു മോഡലാണ്. ഇത് ചെറുത്, കൊളോസയും നമ്മൾ കണ്ടു, അതേപോലെ നമ്മൾ ക്രൊയേഷ്യയിലും ഒരെണ്ണം കണ്ടായിരുന്നു സെയിം കൊളോസയുടെ മോഡൽ. അതിൻ്റെയൊക്കെ പോലെ തന്നെ പണ്ടത്തെ റോമൻ കാലത്ത് ഉണ്ടാക്കുന്ന തിയേറ്ററുകൾ, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ ദേ ഈ തിയേറ്ററിൻ്റെ ഏറ്റവും മേലെ ഭാഗത്തോട്ട് വന്നു. ഇവിടെ വന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ. പൊളിയായിരിക്കും. ഇതാട്ടോ ഇതിൻ്റെ, നമ്മളങ്ങ് ഇതിലെയാണ് നടന്നു വന്നത്. ഇതാട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടോ, അടിപൊളി. ഇത്രയൊരു ചെറിയ മെയിൻ ഭാഗമായിരിക്കും, ഇനിയും വലിയ വലിയ ടൗണുകൾ ഉണ്ടായിരുന്നു കാണും. പക്ഷേ കണ്ടെത്തിയ ടൗൺ, അതായത് മെയിൻ ആയിട്ടുള്ള രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ സ്ഥലം ഇതായിരുന്നു കാണും, അല്ലെങ്കിൽ ഇത്രയും മാത്രമേ ആളുകൾ തിങ്ങി പാർത്തിട്ടുണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇറ്റലിയിൽ ഇത് വലിയ അത്ഭുതമൊന്നുമല്ല, കാരണം ഇങ്ങനത്തെ ആയിരക്കണക്കിന് വില്ലേജുകൾ, അല്ലെങ്കിൽ ബി സി ആഫ്റ്റർ ക്രൈസ്റ്റും ബിഫോർ ക്രൈസ്റ്റും ഒക്കെയുള്ള കാലഘട്ടങ്ങളിലെ ടൗണുകളും യുദ്ധത്തിൽ തകർന്നതൊക്കെ കുറേ, അതായത് ഇവർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മൾ മെല്ലെ കുറച്ച് മുമ്പോട്ട് നടന്നു. തിയേറ്റർ അങ്ങ് അവിടെയാണ്, അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. ഇതുകൊണ്ട് ഇതിലെയൊക്കെ ഫുൾ ഓരോരോ അവശിഷ്ടങ്ങളാണ് പഴയ കാലത്തെ. കുറച്ചൊക്കെ റെനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് വീണ്ടും യുദ്ധത്തിൽ പൊളിഞ്ഞതൊക്കെ ആയിരിക്കും. ബിഫോർ ക്രൈസ്റ്റിന് മുമ്പ് ഉണ്ടായിരുന്ന ടൗൺ ആണേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും രാജാക്കന്മാരെന്തെങ്കിലും പണിതിട്ടുണ്ടാവും, വീണ്ടും യുദ്ധത്തിൽ തകർന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. ഉണ്ടോ, അതിൽ മോസ്റ്റ് പ്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ആ മ്യൂസിയത്തിനകത്ത് അവർ ശേഖരിച്ച് വെച്ച കണ്ട പ്രതിമകളൊക്കെ. ഇതൊക്കെ കണ്ട പില്ലറിൻ്റെയൊക്കെ ഭാഗങ്ങളാട്ടോ. ഉണ്ടോ, എന്നാ പില്ലറാന്ന്? മാർബിളുകളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ പില്ലറുകളാട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ വീടായിരുന്നു കാണും അല്ലേ, ചെറിയ ചെറിയ വീടുകൾ. ഏതാ സാധനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, റോമൻ ഒരു, അതായത് ഇറ്റലിയിൽ ജർമ്മനി ഈ ഭാഗത്തൊക്കെ ഇവരുടെ പഴയ ആൻഷ്യൻ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറുകൾ, ആർക്കിടെക്ചർ രീതികളെല്ലാം ഒരേപോലെ ആയിരിക്കും. കണ്ട ആ പില്ലറിൻ്റെ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കവാടം പോലെ ഉള്ള ഒരു സംഭവം കേട്ടോ. ഇതും മാർബിളാണ്, ഈ പില്ലറെല്ലാം മാർബിളാണ് കേട്ടോ. എന്തൊരു അടിപൊളി സ്ട്രക്ചറായിരുന്നു കാണുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ. ഇങ്ങനെ 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 ഇതൊക്കെ ഇങ്ങനെ പില്ലറായിരുന്നു. അപ്പോൾ അങ്ങനെ ചുറ്റും കെട്ടിയിട്ടുണ്ടായിരുന്ന മെയിൻ മെയിൻ ഭാഗങ്ങളായിരുന്നു, എല്ലാം തകർന്നടിഞ്ഞു. ഉണ്ടോ, അടിപൊളി മാർബിൾ കല്ലുകളാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോൾ ഫ്ലോറാണേലും കണ്ടോ മാർബിൾ. ആ കാലത്ത് അവർ ഇത്രയും നൈസായിട്ട് ചെത്തിയത് കിട്ടിയില്ല. അത്രയും ഫിനിഷിങ്ങിൽ ഓരോരോ ആർട്ട് വർക്കുകൾ എല്ലാം എന്നാ ഫിനിഷിങ്ങിലാണ് ഇവർ പണിതെന്നറിയോ. ഇത് കണ്ടോ, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്ന്. ഇത് കണ്ടോ, ഇങ്ങനെ ചുറ്റിലും പിന്നെ ഒരു നടുക്ക് ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് ചുറ്റിലും ഒരു എന്തോ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ മെയിൻ ഇത് നമ്മൾ ഈ കാണുന്ന പില്ലറാണ് അവിടെ ഉള്ളത്. പിന്നെ നടുക്ക് ഈ ഒരു സംഭവമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ആർക്കിടെക്ചറിലായിരുന്നു ഇതുണ്ടായിരുന്നത്. പുളി ഇതൊക്കെയാണ് അപ്പം ഓരോരോ സംഭവങ്ങൾ. കണ്ടോ, എങ്ങനെയാണ് ഇതൊക്കെ പണിത്. പക്ഷേ ഇതൊക്കെ എന്നതാന്ന് എനിക്ക് മനസ്സിലായി. ഓ, ഇത് കണ്ടോ, ഫ്ലോറ് ചെറിയ ചെറിയ കല്ലുകൊണ്ട് ഡിസൈനാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, പൂക്കളൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല കണ്ടോ. അതായത് ഷെയ്ഡ്, കളർ ഷെയ്ഡിൽ അവർ ഡിസൈൻസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തോ ഒരു ചെറിയ പ്രാർത്ഥനാ മുറി പോലത്തെ ഒരു സംഭവമാണല്ലോ. ഉണ്ടോ, ഞാനിരുന്ന് തള്ളുവാണ് ഗൈസ്. ഏതായാലും കുഴപ്പമില്ല. ഉണ്ടോ, ഓരോരോ
സംഭവങ്ങളാണ് കേട്ടോ. ചിലത് വീടായിരിക്കാം, ചിലപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ചെറിയ പള്ളി പോലെ ആയിരിക്കാം, ചിലത് കക്കൂസായിരിക്കാം. ഓരോരോ സംഭവങ്ങളായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ ചെറിയ 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 ഗുഹ പോലെ. അതിൻ്റെ അകത്ത് എന്നതായിരുന്നു ഇതൊക്കെ, എന്തെങ്കിലുമൊക്കെ ഉപയോഗത്തിനായിരുന്നു കാണും. എന്തെല്ലാം ആഘോഷങ്ങളായിരുന്നു കാണും അല്ലേ ഇവിടെ ഈ ഒരു ചെറിയ സ്ഥലങ്ങളിൽ. ഇത്രയും ഭാഗം കുറേ ആൾക്കാരുടെ വില്ലേജ് ഫുൾ ആഘോഷിക്കുന്ന പൊളി പൊളി. ഇതുകൊണ്ടോ, ഇതാണ് ഈ ഒരു ചെറിയ സ്ഥലത്തെക്കുറിച്ച് ഇവർ എഴുതിയിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. കണ്ടോ, അതായത് ഹാഡ്രിയൻ്റെ കാലത്തുള്ള എന്തൊക്കെയോ ചെയ്തിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് സ്ട്രക്ചർ ഏകദേശം ഇവർ പിന്നീട് പിന്നീടുള്ള കാലങ്ങളിലാണ് മനസ്സിലാക്കിയതെന്നാണ് പറഞ്ഞത്. കണ്ടോ, ഏകദേശം ഇവർ ഈ ഗ്രാഫിക്കിലൊക്കെ ചെയ്തതാണ് ഈ സ്ട്രക്ചർ. കണ്ടോ, ബിസിനസ്സിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇതെന്നാണ് പറഞ്ഞത് മെയിനായിട്ട്. എന്തൊക്കെയല്ലേ, ഇങ്ങോട്ടെന്താണോ ഐ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പ് കേട്ടോ. ഓ, ഫുഡൊക്കെ കഴിക്കുക, ഇവിടെ വന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഇരിക്കുകയൊക്കെ ചെയ്യാം. നൈസ്. ചിലപ്പോൾ ഇതൊരു മെയിൻ ടൗൺ മാത്രമായിരുന്നു കാണും, അതായത് ബിസിനസ്സുകൾ, കൂട്ടായ്മകൾ, അല്ലെങ്കിൽ പ്രോഗ്രാംസ് നടന്നിരുന്ന ഒരു സ്ഥലങ്ങൾ മാത്രമായിരുന്നു കാണും ഇത്. ഇത് കണ്ടോ, ഇത് വേറൊരു സ്ട്രക്ചറാണ് കേട്ടോ. ഓരോരോ ഏരിയയിലും ഓരോരോ സ്ട്രക്ചറായിട്ട് കാണിച്ചേക്കുന്നത് കേട്ടോ. അടിപൊളി. 191 BC ഈ ഒരു സ്ട്രക്ചർ പണിതെന്നാണ് കാണിച്ചേക്കുന്നത്. ഓ, കണ്ടക്കണ്ട എന്തൊക്കെ സാധനങ്ങളാണ് നോക്ക്. ഓ, ഇതാ കേട്ടോ ഈ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ. ഒരു ലൈറ്റ്നിങ് അടിച്ച് AD 45 ഇത് തകർന്നായിരുന്നു, പിന്നീട് അത് റീബിൽഡ് ചെയ്തു എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് അഗസ്റ്റിസിൻ്റെ ഒരു ഇതായിരുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അഗസ്റ്റിസിൻ്റെ ഒരു കൊട്ടാരം, ടെമ്പിൾ ഓഫ് അഗസ്റ്റിസ് എന്നൊക്കെ ഇതായിട്ട് കാണിച്ചേക്കുന്നത്. ഓരോരോ സംഭവങ്ങളുണ്ട് കണ്ടോ, പൊളിയായിട്ട്. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടം കൊണ്ട് വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.